മെട്രോബോസിലേക്ക് സ്വാഗതം. പോൾ ഡേവിസൺ, റോഹൻ സേത്ത് എന്നിവർ ചേർന്ന് രൂപം നൽകിയ ഓഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. രാഷ്ട്രീയവും മതവും സൗഹൃദവും സ്റ്റാർട്ടപ്പും കോർപ്പറേറ്റ് ലോകവും മുതൽ അടുക്കള നുറുങ്ങുകളും സൊറ പറഞ്ഞിരിക്കാൻ കഴിയുന്ന ഒരു ചർച്ചാവേദിയാണ് ഇത്. എന്നാൽ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിരുവിടുന്ന അശ്ലീലവുമായി ക്ലബ് ഹൗസിൽ റെഡ് റൂമ് സജീവമാകുന്നുവെന്ന് റിപ്പോർട്ട്. എല്ലാ അതിരും ലംഘിക്കുന്ന ഇത്തരം റൂമുകൾക്കെതിരെ നിരീക്ഷണം ശക്തമാക്കി പോലീസ്. ഇത്തരം റൂമുകൾ ഹണി ട്രാപ്പ് പോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. തിരിച്ചറിയാത്ത ഐഡികളുമായി പോലീസ് സേനയിലുള്ളവർ ഇത്തരം റൂമുകളിലെത്തി നിരീക്ഷിക്കും. മോഡറേറ്റർമാർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എന്തെങ്കിലും പരാതിയോ കേസോ ഉണ്ടായാൽ മോഡറേറ്റർമാർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ കണ്ടെത്താനുള്ള നടപടികളും ഉണ്ടാവും. കേൾവിക്കാരായിരിക്കുന്നവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. നേരത്തെ ഹിന്ദി തമിഴ് ഭാഷകളിലുള്ള റെഡ് റൂമുകൾ സജീവമായി ഇപ്പോഴും ക്ലബ് ഹൗസിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. സമാനമായ റൂമുകളിൽ മലയാളികൾ അടക്കമുള്ളവർ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. അർദ്ധരാത്രിയോടെയാണ് ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാകുക. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഇത്തരം റൂമുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അശ്ലീല സംസാരങ്ങളും ചോദ്യോത്തരങ്ങളുമായി തുറന്ന സംസാരം എന്നാണ് ഇത്തരം റൂമുകളുടെ രീതി. അതിർവരമ്പുകൾ ലംഘിച്ചാണ് ഇവർ സംവദിക്കുന്നത്. സ്പീക്കർ പാനലിൽ സ്ത്രീകളും പുരുഷന്മാരും ധാരാളം ഉണ്ടാവും. ഓഡിയൻസ് പാനലിലുള്ളവരെയും ചേർത്താൽ ഓരോ റൂമിലും 500-1000 ഇടയ്ക്ക് ആൾക്കാരാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മിക്കവരുടെയും പ്രൊഫൈൽ ഫോട്ടോയോ പേരോ യാഥാർത്ഥ്യത്തിലുള്ളതല്ല. ലൈംഗിക ചുവയുള്ള തലക്കെട്ട് കൊടുത്തായിരിക്കും റൂമുകൾ തുടങ്ങുന്നത്. മറ്റു സാമൂഹിക മാധ്യമങ്ങളെക്കാൾ ആർക്കും കേൾക്കാവുന്ന പൊതു ചർച്ചകളാണ് ക്ലബ് ഹൗസിന്റെ പ്രത്യേകത. ലൈംഗിക സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത സ്ഥിതിയാണ് കണ്ടുവരുന്നത്. 18 മുകളിൽ എന്ന ലേബലുമായി എത്തുന്ന ഗ്രൂപ്പുകളിൽ പലപ്പോഴും കൗമാരക്കാരാണ് കൂടുതലെന്നാണ് റിപ്പോർട്ട്. ഇത്തരം റൂമുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഏറെയാണ്. ഇത്തരം റൂമുകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംഭാഷണങ്ങൾ പിന്നീട് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മികച്ച അശ്ലീല വർത്തമാനം പറയുന്നതിൽ മത്സരങ്ങൾ വരെ നടക്കുന്നുണ്ട്. ആർക്കും കയറാമെന്ന സാഹചര്യമുള്ളതാണ് ഇതിലെ അപകടം. അശ്ലീല റൂമുകളിൽ ഏറെയും കൗമാരക്കാരാണെന്നാണ് സൈബർ പോലീസ് പറയുന്നത്. മൊബൈൽ ഫോണുകൾ രാത്രി രക്ഷിതാക്കൾ വാങ്ങിവെക്കുന്നതാവും സുരക്ഷിതമെന്ന് പോലീസ് പറയുന്നു. അശ്ലീല റൂമുകളിലെ പരിചയം വഴി പലരും ഹണി ട്രാപ്പിൽ ചെന്നു വീഴാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പെൺവാണിഭ സംഘങ്ങളുടെ ഇടപെടലും ഇത്തരം റൂമുകൾക്ക് പിന്നിലുള്ളതായാണ് റിപ്പോർട്ട്. ചാറ്റിംഗ് സൗകര്യം കൂടി ഉൾപ്പെടുത്തിയതിനാൽ പലരെയും വലയിൽ വീഴ്ത്താനുള്ള ഉപാധിയാക്കി അത് മാറ്റുന്നതായി പോലീസ് സംശയിക്കുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.